യൂറോ ഇൻറ്റീരിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ചായിട്ടോ, നല്ലൊരു ഗ്യാപ്പ് വീഡിയോക്ക് വന്നു. കാരണം വേറൊന്നുമല്ല, വർക്ക് നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യലും അതുപോലെ തന്നെ അത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ നമ്മൾ ഇടയിലിടയിൽ ഇടാതിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീടാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ഇൻറ്റീരിയറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പ്രവാസിയാണ്. അപ്പോൾ കുറച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്, എങ്കിലും അത്യാവശ്യം ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയറാണോ ഈ കാണുന്നത്. നമ്മൾ ലിവിങ് സൈഡിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ലിവിങ് ഡൈനിങ് പാർട്ടീഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതൊരു വുഡൻ ടെക്സ്റ്റർ കളറിലാണോ ചെയ്തേക്കുന്നത്. ശരിക്കും ഒരു തേക്കിൻ്റെ കളറിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. നമ്മൾ താഴെ ഒരു സ്റ്റോറേജ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മേളിൽ ഒരു ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും വേണമെങ്കിൽ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് ലൈറ്റിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരമുള്ള നല്ലൊരു ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത്. അലുമിനിയം പ്രൊഫൈലിലാണ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഞങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്തത് ഒരു വാഷ് കൗണ്ടറാണ് കേട്ടോ. വാഷ് കൗണ്ടറിൻ്റെ സ്പേസൊക്കെ കസ്റ്റമർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടാണ് നമ്മൾ ഈ ഒരു വാഷ് കൗണ്ടർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇതിന് വാളിലെല്ലാം നമ്മൾ WPC പാനലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീലിങ്ങിന് നമ്മൾ HPL ലാമിനേറ്റഡ് ഷീറ്റും അലൂമിനിയം പ്രൊഫൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വെർട്ടിക്കൽ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതും അലൂമിനിയം പ്രൊഫൈൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ താഴെ ബോട്ടം ക്യാബിനറ്റിൽ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നമ്മൾ ഗ്രാനൈറ്റ് സ്ലാബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു വാഷ് കൗണ്ടറിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വർക്ക് ചെയ്ത് ഞങ്ങൾ പൂർത്തീകരിച്ചത്. ഇനി ഈ കാണുന്നത് ഇതൊരു സ്റ്റഡി ടേബിളാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് ഒരു സ്റ്റഡി ടേബിൾ നമ്മൾ ചെയ്തതാണ്. രണ്ട് സൈഡിലും ചേർത്ത് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാളിൽ ഒരു ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ക്ലോസ്ഡ് ഷട്ടറും അതുപോലെ തന്നെ ഒരു ഓപ്പൺ ഷെൽഫുമായിട്ടാണ് വാളിലെ ബുക്ക് ഷെൽഫ് നമ്മൾ ഡിസൈൻ ചെയ്തത്. പിന്നെ താഴെ ഫുൾ ഔട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും എല്ലാം വേണ്ടിയിട്ട് ഫുൾ ഔട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വർക്കും നമ്മൾ ചെയ്ത് പൂർത്തീകരിച്ചത്. അടുത്തത് നമ്മളവിടെ ചെയ്തേക്കുന്നത് സ്റ്റെയറിൻ്റെ ക്യാബിനറ്റാണ് കേട്ടോ. സ്റ്റെയറിൻ്റെ ക്യാബിനറ്റ് നമ്മൾ ചെയ്തത് കംപ്ലീറ്റ് കവർ ചെയ്ത് കംപ്ലീറ്റ് ഒരു നല്ല സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് നമ്മളിത് മാറ്റിയത്. എന്താ കണ്ടില്ല, ഇതെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഈ രണ്ട് ഷട്ടർ തുറന്നാൽ കസ്റ്റമർക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. പിന്നെ അതിൻ്റെ ഇൻസൈഡ് സെപ്പറേറ്റ് ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് നമ്മൾ ഇൻവേർട്ടർ വയ്ക്കാനുള്ള ഒരു ഏരിയയും എല്ലാം തന്നെ നമ്മളവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റോറേജ് സ്പേസാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതും അലൂമിനിയം പ്രൊഫൈലിൽ HPL ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കളർ തീം വന്നിരിക്കുന്നത് ടീക്ക് വുഡ് കളറിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത്. ഇനി നമുക്ക് TV യൂണിറ്റിൻ്റെ വർക്കൊന്ന് പരിചയപ്പെടാം. ഈ കാണുന്ന കേട്ടോ TV യൂണിറ്റ്, ഏകദേശം നല്ല വലിപ്പമുള്ള ഒരു TV ഏരിയ ആണ് നമുക്കിവിടെ ഉള്ളത്. ഈ ഭിത്തി ഏകദേശം ഒരു 13 ഫീറ്റ് വീതിയും അതുപോലെ തന്നെ ഏകദേശം ഒരു 10.5 ഹൈറ്റോളം ഏകദേശം വരുന്നുണ്ട്. ഇതിന് കംപ്ലീറ്റ് സൈഡ് ബോർഡേഴ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പണബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ക്യാബിനറ്റ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഈ ഒരു വാളിൽ WPC കൊണ്ടിട്ടുള്ള വാൾ പാനലിംഗ് ആണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ ഈ ഓപ്പൺ സ്റ്റോറേജ് ക്യാബിനറ്റും എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഇതിന് ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ലൈറ്റിംഗ് ഒന്നും കൊടുക്കാതിരുന്നത്. കസ്റ്റമർ അതിന് ഒട്ടും താല്പര്യപ്പെട്ടില്ല. പിന്നെ നമ്മൾ താഴെ ധാരാളം സ്റ്റോറേജ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്.
ഈ കാണുന്നതെല്ലാം സ്റ്റോറേജ് ക്യാബിനറ്റ് ആണ് കേട്ടോ. ഇത് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം രണ്ട് പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് ചേർത്ത് ഒരു ഓപ്പൺ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലാസ് ഉള്ള ക്യാബിനറ്റ് എല്ലാം തന്നെ നമ്മുടെ റിസീവർ കാര്യങ്ങളെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്റ്റോറേജ് ക്യാബിനറ്റും പിന്നെ രണ്ട് പുൾ ഔട്ടും കൂടി അവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വർക്ക് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത്. ദാ ഈ കാണുന്നതാണ് കേട്ടോ കിച്ചൺ. അപ്പോൾ ഈ ഒരു വീട്ടിലൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ മൂന്ന് കിച്ചനുണ്ട് കേട്ടോ, രണ്ട് വർക്കിംഗ് കിച്ചനും ഒരു മെയിൻ കിച്ചനും ഉണ്ട്. അതിൽ മെയിൻ കിച്ചനാണ് ഇപ്പോൾ ഈ കാണുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഫസ്റ്റ് തന്നെ കാണുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് കേട്ടോ. ഇതിന് വീലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രണ്ടിലോട്ട് നീക്കിയിടാം, അതല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിൽ വീല് കാര്യങ്ങളെല്ലാം വച്ചിട്ടുണ്ട്. അത് നമ്മുടെ കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്തു കൊടുത്തത്. പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ മാർബിളിൻ്റെ ഒരു സ്ലാബ് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കിച്ചൺ. നമ്മൾ കിച്ചൺ തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയ ഒരു ടവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ക്യാബിനറ്റ് കംപ്ലീറ്റ് ചെയ്തു പോയേക്കാണ്. അപ്പോൾ ഈ ഒരു കിച്ചൺ മെയിൻ കിച്ചൺ ആണെങ്കിലും ഇതിൽ ഒരുപാട് ആക്സസറീസ് കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള ആക്സസറീസ് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മൂന്ന് ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ സ്റ്റോറേജ് ക്യാബിനറ്റും വാളിൽ സ്റ്റോറേജ് ക്യാബിനറ്റും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടവർ ക്യാബിനറ്റിൽ കംപ്ലീറ്റ് സ്റ്റോറേജ് ഷെൽഫുകളാണ് കൊടുത്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ അധികം യൂസ് വരില്ല എന്ന് കസ്റ്റമർ പറഞ്ഞേ കൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ആക്സസറീസോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. കസ്റ്റമറിൻ്റെ നിർദ്ദേശപ്രകാരം, കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരമാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ച് കൊടുത്തത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഗ്രനൈറ്റ് സ്ലാബാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് കസ്റ്റമർ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഓപ്പൺ ഷെൽഫ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ ഒരു ടവർ യൂണിറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇതാ ഇത് കണ്ടില്ലേ, ഇതിൽ കംപ്ലീറ്റ് ഷെൽഫ് കാര്യങ്ങൾ കൊടുത്തേക്കുവാണ്. അതിനകത്ത് കംപ്ലീറ്റ് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ ക്യാബിനറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡ് ഷെൽഫ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമാണ് നമ്മൾ ഈ ഒരു മെയിൻ കിച്ചണിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത കിച്ചൺ ഏരിയയിലോട്ട് കടക്കുകയാണ്. ഇതാണ് വർക്കിംഗ് കിച്ചൺ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് മൂന്ന് കിച്ചൺ ഏരിയ ഈ ഒരു വീട്ടിൽ പണിതിട്ടുണ്ട്. അതിൽ നെക്സ്റ്റ് കിച്ചനാണിത്. ഇവിടെ അത്യാവശ്യം ആക്സസറീസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം വലിയ രണ്ട് ടാൻഡം പുൾ ഔട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. വാൾ ക്യാബിനറ്റ് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ക്ലോസ്ഡ് സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. അതുപോലെ തന്നെ ബോട്ടം ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറ്, നമ്മൾ ഈ വീട്ടിൽ കളറ് എല്ലാം തന്നെ ഒറ്റ കളർ തീവിലാണ് ചെയ്തിരിക്കുന്നത്. അലൂമിനിയം പ്രൊഫൈലിൽ നമ്മൾ എച്ച് പി എൽ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ടീക്ക് കളർ തീമിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു വീടിൻ്റെ എല്ലാം തന്നെ ആ ഒരു കളർ പാറ്റേണാണ്. നമുക്കിനി ഈ ഒരു കിച്ചൻ്റെ ഇൻസൈഡ് കാഴ്ചകൾ കാണാം. ഇൻസൈഡ് കംപ്ലീറ്റ് സ്റ്റോറേജ് ക്യാബിനറ്റാണ്. വലിയ വലിയ പാത്രങ്ങൾ വയ്ക്കാനുള്ള ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം. പിന്നെ ഇത് ടാൻഡം ഡ്രോയേഴ്സാണ്. മുകളിലും താഴെയും ടാൻഡം ഡ്രോയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റോറേജ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കൊടുത്തിരിക്കുന്നത് ഇത് വിക്കർ ബാസ്ക്കറ്റാണ്. വെജിറ്റബിൾ ഇടാനുള്ള വിക്കർ ബാസ്ക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയും വിക്കർ ബാസ്ക്കറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വാൾ ക്യാബിനറ്റിൻ്റെ കാഴ്ചകൾ കാണാം. വാൾ ക്യാബിനറ്റിൻ്റെ ഇൻസൈഡ് കാഴ്ചകളാണ്. സ്റ്റോറേജ് തന്നെ, വേറെ കൂടുതലായിട്ടൊന്നുമില്ല. സ്റ്റോറേജ് ക്യാബിനറ്റ് തന്നെയാണ് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്.
ഇനി നമുക്ക് വർക്കിംഗ് കിച്ചണിൽ മൂന്നാമത്തെ ഏരിയ പരിചയപ്പെടാം. ഇവിടെയും ഒരു ചെറിയൊരു കിച്ചൺ ക്യാബിനറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് മെയിൻ വർക്ക് ചെയ്യുന്നത്, അതായത് എപ്പോഴും സ്ഥിരമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യുന്ന ഏരിയ ആണ്. ഇവിടെയും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ ഗ്രാനൈറ്റ് സ്ലാബാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ ഔട്ട് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ജി ടി പി ടി കൊടുത്തിട്ടുണ്ട്. വാളിൽ സ്റ്റോറേജ് ക്യാബിനറ്റ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അത്രയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ചെയ്ത് പൂർത്തീകരിച്ചത്. ഇനി നെക്സ്റ്റ് നമ്മൾ ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് കേട്ടോ കാണാൻ പോണേ. ബെഡ്റൂം വാർഡ്രോബാണ് നമ്മൾ പിന്നെ അടുത്തതായിട്ട് ഈ ഒരു വീട്ടിൽ ചെയ്ത് പൂർത്തീകരിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ബെഡ്റൂമിൽ രണ്ട് വാർഡ്രോബാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു സ്ലൈഡിംഗ് ടൈപ്പും ഒരു ഓപ്പണബിൾ ടൈപ്പും വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മൾ ഒരൊറ്റ കളർ പാറ്റേണിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടീക്കൂഡ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം പ്രൊഫൈൽസും എച്ച് പി എൽ ലാമിനേറ്റഡ് ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം വാർഡ്രോബിൻ്റെ അധികം കാഴ്ചകൾ ഞാൻ കാണിക്കുന്നില്ല. എല്ലാത്തിനും സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ഹാങ് ചെയ്യാനുള്ള പോർഷനും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോ സബ്സ്ക്രൈബേഴ്സോ ആയിരിക്കെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്നുകിൽ കോള് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. തീർച്ചയായും നമ്മളതിന് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെതല് പിടിക്കില്ല, അതുപോലെ തന്നെ വെള്ളം ഈർപ്പം വന്നാൽ കുഴപ്പമില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഈ ഒരു മെറ്റീരിയൽസ് കൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ വരില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.